നമസ്കാരം. ആർജിയൻ ഹോം കെയറിന്റെ പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക. ഇന്ന് കൊറോണ കാലമായതുകൊണ്ട് തന്നെ പുറത്തു പോയി കളിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു സംഭവമാണ്. നമുക്കൊരു ഐഡിയലായിട്ട് ഒരു ക്രിക്കറ്റ് പിച്ച് എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ നമ്മൾ ഐഡിയലായിട്ട് നിർമ്മിക്കുമ്പോൾ അതിന്റെ മെഷർമെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ വീട്ടിൽ നിർമ്മിച്ച ഒരു ക്രിക്കറ്റ് പ്രാക്ടീസിനായിട്ടുള്ള ഒരു പിച്ചും അതേപോലെ തന്നെ അതിന്റെ മെഷർമെന്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം പോലെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് വീട്ടിൽ നിർമ്മിച്ച ക്രിക്കറ്റ് പിച്ച്. ഇത് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ വീട്ടിന് തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം എല്ലാം കൂടെ നിർമ്മിച്ചതിന് ഏകദേശം ഒരു 35,000 മുകളിലായി. അപ്പോൾ ഇതിന് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇതിൻ്റെ നമ്മൾ കൃത്യമായിട്ട് പിച്ചിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അളവും കാര്യങ്ങളും ഒന്നൊക്കെ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ICC അല്ലെങ്കിൽ BCC സൈറ്റ് നോക്കി കൃത്യമായിട്ടുള്ള ഒരു പിച്ചാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആരോഗ്യത്തിന് മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിൽ മറ്റു സ്ഥലത്ത് പോയി കളിക്കുമ്പോഴൊക്കെ വളരെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കളിക്കാൻ ഇടയാക്കുന്നതാണ്. ഇതിൽ കാണുന്ന വലകളൊക്കെ ഉണ്ട്, നമുക്ക് നെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വലകൾ ചുറ്റാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറത്ത് പോകാതിരിക്കാനായിട്ട് ഞാൻ ഇതിന് ചുറ്റും, ഈ നെറ്റ് കൂടാതെ തന്നെ ഇതിന് ചുറ്റുമുള്ള, അതായത് ചുറ്റുമുള്ള ബൗണ്ടറിയൊക്കെ വീണ്ടും മറ്റ് വലകൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വീണ്ടും പുറത്തേക്ക് പോകില്ല, നെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബാൾ വീണ്ടും കവർ ചെയ്യുകയാണ്, കവർ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഐഡിയൽ ക്രിക്കറ്റ് പിച്ചിൻ്റെ ലെങ്ത് നോക്കാം. ഐഡിയലി വേണ്ടത് 20.12 meter ആണ്, 20.12 meter ആണ്. അതായത് ബാറ്റിംഗ് സ്റ്റമ്പ് തൊട്ട് ബൗളിംഗ് സ്റ്റമ്പ് വരെയുള്ള നീളം. എന്നാൽ സ്ഥല പരിമിതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 17 meter വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിലും താഴെ കുറയ്ക്കുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഐഡിയൽ പിച്ചും ഐഡിയൽ ലെങ്തിലും കളിച്ച് വളരുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് പല സ്ഥലത്തും പോയി കളിക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ 20 meter ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഒരു 17 meter, സ്റ്റംപ് ടു സ്റ്റംപ് 17 meter വരെ കുറയ്ക്കാം. ഇത് നമുക്ക് രണ്ടാമതായിട്ട് ബാറ്റിംഗ് ക്രീസ് തൊട്ട് ബൗളിംഗ് ക്രീസ് വരെയുള്ള നീളം വേണ്ടത് 17.12 meter ആണ്. അതായത് നമ്മൾ ബൗളിംഗ് എടുക്കുമ്പോൾ നമ്മൾ നോ ബോളിൻ്റെ ലൈനൊക്കെ വരുന്നത്, ലൈൻ വരെയുള്ള നീളം, ബാറ്റിംഗ് ക്രീസ് തൊട്ട് ബൗളിംഗ് ക്രീസ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 17.12 meter ആണ്. അപ്പോൾ ഇത് നമ്മൾ 20 meter മൊത്തത്തിൽ എടുക്കുമ്പോഴുള്ള നീളമാണ് ഈ പറയുന്നത്. ഇനി ടോട്ടൽ വിഡ്ത്ത്, അത് ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും നമ്മുടെ ക്രീസിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് 3.15 meter ആണ് ടോട്ടൽ വിഡ്ത്തായിട്ട് വേണ്ടത്. ഇനി നാലാമതായി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ വൈഡൊക്കെ അടയാളപ്പെടുത്താൻ ഈ ഒരു മെഷർമെൻ്റ് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മളെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വൈഡിന് വേണ്ടത് മിഡിൽ സ്റ്റംപിൽ നിന്നും റൈറ്റിലേക്ക് നമുക്ക് വേണ്ടത് 1.32 meter ആണ് വേണ്ടത്. അതേപോലെ തന്നെ ലെഫ്റ്റ് 1.0 മിഡിൽ സ്റ്റംപിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 1.32 meter ആണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ 2.64 സ്റ്റംപ് ഉൾപ്പെടെ വീതി എന്ന് പറയുന്നത് 2.64 ആണ് നമ്മൾ കൃത്യമായിട്ട് വൈഡിന് ലെഫ്റ്റും റൈറ്റിൻ്റെ വൈഡ് രേഖപ്പെടുത്തിയ അവ തമ്മിലുള്ള നീളം എന്ന് പറയുന്നത്. ഇതിൽ ഫിഫ്ത്ത് പറഞ്ഞിരിക്കുന്ന നീളം യൂഷ്വലി സാധാരണ നമുക്ക് ഒരു വീട്ടിൽ പിച്ച് ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല. അടുത്തതായി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു നീളമാണ്, അതായത് നമ്മൾ ബാറ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള ക്രീസിൻ്റെ നീളവും അതേപോലെ തന്നെ ബൗളിങ്ങിൽ നോ ബാളൊക്കെ രേഖപ്പെടുത്താനും ബാറ്റിങ്ങിൽ ബാറ്റ്സ്മാൻ ഇറങ്ങി ഷോട്ട് കളിക്കുമ്പോഴൊക്കെ ഔട്ടാണോ എന്നൊക്കെ ഈ ഒരു ലൈൻ കൃത്യമായിട്ട് തന്നെ നമ്മൾ അറിയേണ്ടതാണ്. അതായത് ബാറ്റിംഗ്
ഉള്ള ആ ഒരു ക്രീസിൻ്റെ നീളം എന്ന് പറയുന്നത് 1.22 meter. ഇത് തന്നെയാണ് ബൗളിങ്ങിൽ നമ്മൾ നോ ബോളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. 1.22 meter സ്റ്റമ്പിൽ നിന്നും 1.22 meter ആണ് വേണ്ടത്. ഏഴാമതായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മളെ സ്റ്റമ്പിൻ്റെ ടോട്ടൽ 3 സ്റ്റമ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും. അപ്പോൾ അതിൽ ടോട്ടൽ എല്ലാം കൂടെ വെച്ച് വരുമ്പോൾ ഒരു 9 inches അപ്പുറം പോകാൻ പാടില്ല, 9 inches വേണ്ടത്. അപ്പോൾ ഇതാണ് സാധാരണ ഒരു ക്രിക്കറ്റ് പിച്ചിന് വേണ്ട ഐഡിയൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫോർ നൗ.